കെസിആർ ലൈവിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷ്യ കാർഷിക വിളകൾ, കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നെല്ല്, നാളികേരം മുതലായിട്ടുള്ള കാർഷിക വിളകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് വാട്സപ്പിൽ ലഭിക്കാൻ ജോയിൻ PSC ക്ലാസ് എന്ന് 8086453303 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കി. അപ്പോൾ ഇടുക്കിയാണ് കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഏറ്റവും പുരാതനവും ലോകത്താകമാനം ഉപയോഗിക്കുന്നതുമായ സുഗന്ധ വ്യഞ്ജനം ഏതാണ്? കുരുമുളക്. കുരുമുളകാണ് ഏറ്റവും പുരാതനവും ലോകത്താകമാനം ഉപയോഗിക്കുന്നതുമായ സുഗന്ധ വ്യഞ്ജനം. കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പെപ്പർ നെഗ്രം. പെപ്പർ നെഗ്രം എന്നാണ് കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം. കശുവണ്ടിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അനാകാർഡിയം ഓക്സിഡൻറ്റേൽ. അനാകാർഡിയം ഓക്സിഡൻറ്റേൽ എന്നാണ് കശുവണ്ടിയുടെ ശാസ്ത്രീയ നാമം. ഒന്നുകൂടെ നോക്കാം. കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും പുരാതനവും ലോകത്താകമാനം ഉപയോഗിക്കുന്നതുമായ സുഗന്ധ വ്യഞ്ജനം കുരുമുളക്. കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പെപ്പർ നെഗ്രം. കശുവണ്ടിയുടെ ശാസ്ത്രീയ നാമം അനാകാർഡിയം ഓക്സിടെൻഡേൽ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. അപ്പോൾ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. എന്നാൽ കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലമാണ് കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതലുള്ള ജില്ല. മാറിപ്പോകരുത്, ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ, ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായങ്ങളുള്ളത് കൊല്ലം. കശുവണ്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലമാണ് കശുവണ്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല. കശുമാവിൻ്റെ ജന്മദേശം ഏതാണ്? ബ്രസീൽ. ബ്രസീലാണ് കശുമാവിൻ്റെ ജന്മദേശം. അപ്പോൾ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ, കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം, കശുവണ്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം, കശുമാവിൻ്റെ ജന്മദേശം ബ്രസീൽ. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് എന്താണ്? കശുമാവ്. കശുമാവാണ് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്ന് അറിയപ്പെടുന്നത്. കശുവണ്ടി കേരളത്തിൽ എത്തിച്ച വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കശുവണ്ടി കേരളത്തിൽ എത്തിച്ച വിദേശികൾ. പറങ്കികൾ എന്ന് അറിയപ്പെട്ടത് ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന് വിളിക്കുന്നത്. റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഹെവിയ ബ്രസീലിയൻസിസ്. ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പം പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം കശുമാവ്, കശുവണ്ടി കേരളത്തിൽ എത്തിച്ചത് പോർച്ചുഗീസുകാർ, പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാർ, റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റബ്ബർ കൃഷി കൊണ്ടുവന്ന വിദേശി ആരാണ്? ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിൽ റബ്ബർ കൃഷി കൊണ്ടുവന്ന വിദേശി. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? ആലുവ. ആലുവയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച നദീതീരം ഏതാണ്? പെരിയാർ നദീതീരം. നമുക്കറിയാം ആലുവ പെരിയാറിൻ്റെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഏത് നദീതീരത്താണ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ പെരിയാർ നദീതീരമാണെന്ന കാര്യം പഠിച്ചു വെക്കുക. വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? ഏന്തയാർ. കോട്ടയം ജില്ലയിലെ ഏന്തയാറിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ റബ്ബർ കൃഷി കൊണ്ടുവന്ന വിദേശി ജോൺ ജോസഫ് മർഫി. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് ആലുവയിൽ. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച നദീതീരം പെരിയാർ നദീതീരം. വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് കോട്ടയത്തെ ഏന്തയാറിൽ. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എവിടെയാണ്? ഐരാപുരം. എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിലെ ആദ്യ ടയർ നിർമ്മാണ കമ്പനി ഏതാണ്? അപ്പോളോ ടയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. പേരാമ്പ്രയിലെ
അപ്പോളോ ടയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേരളത്തിലെ ആദ്യ ടയർ നിർമ്മാണ കമ്പനി. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററേറ്റ് മണ്ണ്. ലാറ്ററേറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനോ ഇത് തന്നെയാണ്, ലാറ്ററേറ്റ് മണ്ണാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എറണാകുളത്തെ ഐരാപുരം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം, കേരളത്തിലെ ആദ്യ ടയർ നിർമ്മാണ കമ്പനി അപ്പോളോ ടയേഴ്സ് പേരാമ്പ്ര, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററേറ്റ് മണ്ണ്. കാപ്പിയുടെ ജന്മദേശം ഏതാണ്? എത്യോപ്യ. എത്യോപ്യയാണ് കാപ്പിയുടെ ജന്മദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? വയനാട്. വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കാപ്പി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? അറബികൾ. അറബികളാണ് കാപ്പി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ. തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? കാപ്പി. കാപ്പിയാണ് തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള. കാപ്പിയുടെ ജന്മദേശം എത്യോപ്യയാണ്. വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. അറബികളാണ് കാപ്പി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ. തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള കാപ്പിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പി ഇനം ഏതാണ്? റോബസ്റ്റ. റോബസ്റ്റ ഇനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പി ഇനം. 2019 ഭൗമ സൂചിക പദവി ലഭിച്ച കാപ്പി ഇനം ഏതാണ്? റോബസ്റ്റ. അവിടെ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 2019 ഭൗമ സൂചിക പദവി ലഭിച്ച കാപ്പി ഇനം റോബസ്റ്റയാണ്. അവിടെ ദിനം എന്നത് ഇനം എന്ന് വായിക്കുക. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായി പരാമർശിച്ചിരിക്കുന്ന സസ്യം ഏതാണ്? തെങ്ങ്. തെങ്ങാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായി പരാമർശിച്ചിരിക്കുന്ന സസ്യം. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മുതലമട. മുതലമടയാണ് കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പി ഇനം റോബസ്റ്റ, 2019 ഭൗമസൂചിക പദവി ലഭിച്ച കാപ്പി ഇനം റോബസ്റ്റ, ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായി പരാമർശിച്ചിരിക്കുന്ന സസ്യം തെങ്ങ്, കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? അതും ഇടുക്കി തന്നെയാണ്. ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് വിള ഏതാണ്? മരച്ചീനി. മരച്ചീനിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് വിള എന്ന കാര്യം ഓർത്തു വെക്കുക. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? വിശാഖൻ തിരുനാൾ രാജാവ്. വിശാഖൻ തിരുനാളാണ് കേരളത്തിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് വിള മരച്ചീനി. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ്? ചിറ്റൂരാണ്. ചിറ്റൂരാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം. ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയാണ് ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം. മഹാളി രോഗം ബാധിക്കുന്ന കാർഷിക വിള ഏതാണ്? കവുങ്ങ്. കവുങ്ങിനെയാണ് മഹാളി രോഗം ബാധിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം, കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ചിറ്റൂർ, ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം നെല്ലിയാമ്പതി, മഹാളി രോഗം ബാധിക്കുന്ന കാർഷിക വിള കവുങ്ങ്. മൊസൈക്ക് രോഗം ബാധിക്കുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പുകയില, മരച്ചീനി. പുകയിലയും മരച്ചീനിയുമാണ് മൊസൈക്ക് രോഗം ബാധിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. മരച്ചീനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് മരച്ചീനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, പോർച്ചുഗീസുകാരാണ് മരച്ചീനി കൊണ്ടുവന്നത്, അതുപോലെ തന്നെ കാപ്പി കൊണ്ടുവന്നത് അറബികളാണ്. പുകയില,
പപ്പായ കൈതച്ചക്ക പേരക്ക എന്നിവ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് പുകയില, പപ്പായ, കൈതച്ചക്ക, പേരക്ക എന്നിവ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ. ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടി. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ മൊസൈക്ക് രോഗം ബാധിക്കുന്ന കാർഷിക വിളകൾ പുകയില, മരച്ചീനി. മരച്ചീനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. പുകയില, പപ്പായ, കൈതച്ചക്ക, പേരക്ക എന്നിവ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി, കണ്ണൂർ ജില്ല. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എത്രയാണ്? 13-14 ദിവസം. സാധാരണ രണ്ടാഴ്ച എന്നാണ് ഇത് ഉത്തരങ്ങൾ കണ്ടുവരുന്നത്. എന്നാൽ 13-14 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം. രണ്ടാഴ്ച എന്നതും ശരി ഉത്തരമാണ്. തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്. ഇടുക്കിയിലും വയനാട്ടിലുമാണ് തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ. കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന ഏതാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഇപ്പോൾ കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാനും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിച്ച സർക്കാർ സ്ഥാപനം ഏതാണ്? ഹോർട്ടിക്കൾച്ചർ മിഷൻ. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷനാണ് പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച സർക്കാർ സ്ഥാപനം. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം 13-14 ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച. തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, വയനാട്. കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിച്ച സർക്കാർ സ്ഥാപനം ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഹോർട്ടിക്കൾച്ചർ മിഷൻ ആരംഭിച്ച വർഷം ഏതാണ്? 2005. 2005 ഹോർട്ടിക്കൾച്ചർ മിഷൻ ആരംഭിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം. എറണാകുളമാണ് ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല. ഹോർട്ടിക്കൾച്ചർ മിഷൻ ആരംഭിച്ച വർഷം 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല എറണാകുളം. നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയറുവർഗ്ഗങ്ങൾ, മാമ്പഴം, മധുരക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. പാലക്കാട് ജില്ല നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയറുവർഗ്ഗങ്ങൾ, മാമ്പഴം, മധുരക്കിഴങ്ങ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ പപ്പായ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? മലപ്പുറം. മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ പപ്പായ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? വയനാട്. വയനാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയറുവർഗ്ഗങ്ങൾ, മാമ്പഴം, മധുരക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ പപ്പായ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏതാണ്? കുരുമുളക്. കുരുമുളകാണ് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം. തക്കാളി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആനാട്. തിരുവനന്തപുരം ജില്ലയിലെ ആനാടാണ് തക്കാളി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്ത്. കർഷകരുടെ കലണ്ടർ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഞാറ്റുവേല. ഞാറ്റുവേല എന്ന പേരിലാണ് കർഷകരുടെ കലണ്ടർ അറിയപ്പെടുന്നത്.
ആകെ ഞാറ്റുവേലകൾ എത്രയാണ്? 27. 27 ഞാറ്റുവേലകളാണ് ആകെ ഉള്ളത്. അപ്പം നേരത്തെ നമ്മൾ ഞാറ്റുവേലയുടെ ദൈർഘ്യം പറയുകയുണ്ടായി, 13-14 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച. അപ്പം യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളക്. തക്കാളി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആനാട്. കർഷകരുടെ കലണ്ടർ അറിയപ്പെടുന്നത് ഞാറ്റുവേല. ആകെ ഞാറ്റുവേലകൾ 27. അടുത്ത ചോദ്യം, കേരളത്തിലെ വിളവിറക്കു ഉത്സവം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിഷു. വിഷു ആണ് കേരളത്തിലെ വിളവിറക്കു ഉത്സവം. സുഗന്ധ വിളകളുടെ റാണി ഏതാണ്? ഏലം. ഏലമാണ് സുഗന്ധ വിളകളുടെ റാണി. അപ്പോൾ സുഗന്ധ വിളകളുടെ രാജാവ് ഏതാണ്? കുരുമുളക്. കുരുമുളകാണ് സുഗന്ധ വിളകളുടെ രാജാവ്. കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന വാഴയിനം ഏതാണ്? നേന്ത്രൻ. നേന്ത്രനാണ് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന വാഴയിനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുൽത്തൈലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുൽത്തൈലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ കേരളത്തിലെ വിളവിറക്കുത്സവം വിഷു, സുഗന്ധ വിളകളുടെ റാണി ഏലം, കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന വാഴയിനം നേന്ത്രൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുൽത്തൈലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം ഏതാണ്? നെല്ല്. നെല്ലാണ് അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം. ഏറ്റവും കൂടുതൽ എള്ള് കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലമാണ് ഏറ്റവും കൂടുതൽ എള്ള് കൃഷി ചെയ്യുന്ന ജില്ല. കേരള കർഷക ദിനം എന്താണ്? ചിങ്ങം 1. ഓർത്തു വെക്കുക, അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം നെല്ല്, ഏറ്റവും കൂടുതൽ എള്ള് കൃഷി ചെയ്യുന്ന ജില്ല കൊല്ലം, കേരള കർഷക ദിനം ചിങ്ങം 1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. സങ്കര ഇനം, അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, കാർഷിക മേഖലയിലെ അവാർഡുകൾ, അതുപോലെ തന്നെ റിസർച്ച് സെൻ്ററുകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.